ഹലോ ഫ്രണ്ട്സ്, കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അദൃശ്യമാകാനും പെട്ടെന്ന് മറയാനും കൂടാതെ നിറം മാറാനും കഴിവുള്ള കുറച്ച് ജീവികളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി അനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോയാലോ. നമ്പർ 10, പിങ്ക് വിങ് ഫാസ്മ, അതായത് പിങ്ക് ചിറകുള്ള ഫാസ്മ. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫാസ്മിഡ് ആണ് ഇവ. ഇവ വലിപ്പം കുറഞ്ഞതും ചെറിയ മുള്ളുകളും ഇവയ്ക്കുണ്ട്. കൂടാതെ വലിയ ചിറകുകളാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ കാലിന് ചുവപ്പ് കലർന്ന പിങ്ക് നിറമാണുള്ളത്. ഏകദേശം 11 സെൻറ്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം. നമ്പർ 9, മാക്രോഫിന്ന. വേഫിഡ് മത്സ്യത്തിൻ്റെ ജനുസിൽപ്പെട്ട ഒരിനം മത്സ്യമാണ് മാക്രോഫിന്ന. തലയിൽ വളരെ അസാധാരണവും സുതാര്യവുമായ ദ്രാവകം നിറഞ്ഞ ഒരു കവചത്തിനാൽ ശ്രദ്ധേയരാണിവ. അതിലൂടെ അതിൻ്റെ കണ്ണുകൾ ലെൻസ് പോലെ കാണാൻ കഴിയൂ. ട്യൂബിൽ കാണുന്നതുപോലെ ഒരു തുരങ്ക കാഴ്ച മാത്രമേ ഇതിന് കാണാൻ പറ്റൂ. എന്നിരുന്നാലും 2008 ഇതിൻ്റെ സുതാര്യമായ കവചത്തിൽ അതിൻ്റെ കണ്ണുകൾക്ക് മുകളിലേക്കും മുന്നിലേക്കും തിരിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇവയ്ക്കൊരു ചെറിയ വായുണ്ട്. ഇതിനെ ഭൂരിഭാഗവും വലിയ ചിതമ്പലുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇവ സാധാരണയായി സമുദ്രത്തിൻ്റെ 600 മീറ്റർ മുതൽ 800 മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറഞ്ഞ വെളിച്ചത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കും. ഏകദേശം 15 സെൻറ്റിമീറ്റർ ആണ് ഇവയുടെ നീളം. നമ്പർ 8, ഡെക്കറേറ്റർ ക്രാബ്, അല്ലെങ്കിൽ അലങ്കാര ഞണ്ടുകൾ. വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവ സസ്യങ്ങളെ തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച് സ്വയം അലങ്കരിക്കുന്നത്. ഇവ മറ്റ് ഇനങ്ങളിൽ നിന്നും അലങ്കാര വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. ഏകദേശം 5 സെൻറ്റിമീറ്റർ ആണ് ഇവയുടെ വലിപ്പം. നമ്പർ 7, തെലോഡെർമ കോർട്ടിക്കൽ. വടക്കൻ വിയറ്റ്നാം, തെക്ക് മധ്യ ലാവോസ്, തെക്കൻ ചൈന എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ലോകത്തിലെ മറഞ്ഞിരിക്കാൻ കഴിവുള്ള ഒരിനം തവളകളാണ് ഇവ. മോസി തവള, വിയറ്റ്നാമി മോസി തവള, ഡോൺകിൻ ബാക്ക് ഐഡ് തവള, മോസ് ബാക്ക് ഐഡ് തവള എന്നിങ്ങനെ പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. കൂടാതെ ഇവ ക്വാങ് മാർട്ടി ട്രീ ഫ്രോഗിൻ്റെ ഒരിനം കൂടിയാണ്. ഇതിൻ്റെ ചർമ്മം പാറയിൽ വളരുന്ന പായലിനോട് സാമ്യമുള്ള പച്ചയും തവിട്ടു നിറത്തിലുള്ളതാണ്. ഇവയ്ക്ക് ഏകദേശം 8 മുതൽ 9 സെൻറ്റിമീറ്റർ വരെയാണ് വലിപ്പം. ഭയപ്പെട്ടാൽ ഇവ പന്തുപോലെ ചുരുളും. ഇവ കൂടുതലും നിത്യഹരിത മഴക്കാടുകളിലും ഉപഉഷ്ണമേഖല വനങ്ങളിലുമാണ് വസിക്കുന്നത്. നമ്പർ 6, പിഗ്മി സീഹോഴ്സ്, അഥവാ പിഗ്മി കടൽ കുതിരകൾ. സിംഗനാത്തിയുടെ കുടുംബത്തിലെ ഒരു സ്പീഷീസാണിവ. ട്യൂബുലർ പോലുള്ള വായയിലേക്ക് ഭക്ഷണം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന താടിയെല്ലുകൾ ഇവയ്ക്കുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ കോറൽ ട്രയാങ്കിൾ മേഖലയിലാണ് ഇവയെ കാണപ്പെടുന്നത്. സാധാരണയായി 2 സെൻറ്റിമീറ്ററിന് താഴെ ഉയരം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കടൽ കുതിര ഇനങ്ങളിൽ ഒന്നാണിവ. പവിഴപ്പുറ്റുകൾക്കും കടൽ പുല്ലുകൾക്കുമിടയിലാണ് ഇവ വസിക്കുന്നത്. നമ്പർ 5, ഓക്ടോപസ്, അഥവാ നീരാളികൾ. ഓക്ടോപസ് അല്ലെങ്കിൽ ഓക്ടോപോഡുകൾ എന്നറിയപ്പെടുന്ന 8 കാലുള്ള മോളാക്സ് ആണ് നീരാളി. ഇവ സെഫാലോപോഡ വിഭാഗത്തിൽ കണവ, കാറ്റ്ഫിഷ്, നോട്ടിഫോഡുകൾ എന്നിവ ഉപയോഗിച്ച് തരം തിരിച്ചിരിക്കുന്നു. സ്വന്തം ശരീരാകൃതി സമൂലമായി മാറ്റാൻ ഇവയ്ക്ക് സാധിക്കും. കൂടാതെ ഇവയ്ക്ക് സങ്കീർണമായ നാഡീവ്യവസ്ഥയും കാഴ്ചയുമുണ്ട്. മാത്രമല്ല ഇവ ഏറ്റവും ബുദ്ധിമാനും പെരുമാറ്റത്തിൽ വൈവിധ്യവും ഉള്ളവയാണ്. പവിഴപ്പുറ്റുകൾ, പെലാജിക് ജലം, കടൽ തീരം എന്നിവ ഉൾപ്പെടുന്ന സമുദ്രത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് ഇവ വസിക്കുന്നത്. ഇവയുടെ മിക്ക സ്പീഷീസുകളും വളരെ വേഗം വളരുന്നു.
വേട്ടക്കാരിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മഷി പുറന്തള്ളുന്നു. കൂടാതെ വെള്ളത്തിൽ കൂടി വേഗത്തിൽ പോകാനും പെട്ടെന്ന് മറയാനും ഇവയ്ക്ക് സാധിക്കുന്നു. ഏകദേശം 4 നീളവും 10 കിലോഗ്രാം ഭാരവും ഇവയ്ക്കുണ്ട്. നമ്പർ 4, ലെപ്റ്റോസെഫലസ് ഈൽ, മറൈൻ ഈൽ, സൂപ്പർ ഓർഡറിലെ മറ്റ് അംഗങ്ങൾ എന്നിവയുടെ പരന്നതും സുതാര്യവുമായ ലാവയാണ് ലെപ്റ്റോസെഫലസ്. 140 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് ഇവ ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു. ഇവ സമുദ്രത്തിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന ചെറിയ കണങ്ങളെയാണ് ഭക്ഷിക്കാറ്. ഇവ പ്രധാനമായും രാത്രിയിൽ സമുദ്രത്തിൻ്റെ 100 മീറ്റർ മുകളിലും പകൽ സമയങ്ങളിൽ ആഴത്തിലുമാണ് ജീവിക്കുന്നത്. ഇവ കൂടുതലായും തെക്ക് മീതോഷ്ണം മുതൽ ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് 4 മുതൽ 15 കിലോഗ്രാം ഭാരവും 60 മുതൽ 80 സെൻറ്റിമീറ്റർ നീളവുമുണ്ട്. വളരെ മെലിഞ്ഞ് നീളമുള്ള ശരീരം കണ്ണാടി പോലെ ട്രാൻസ്പെറൻ്റ് ആയതിനാൽ ഇവയെ പെട്ടെന്ന് ആർക്കും കാണാൻ സാധിക്കുകയില്ല. നമ്പർ 3, മോസി ലീഫ് ടെയിൽഡ് ഗെക്കോ. ഗെക്കേനിയുടെ കുടുംബത്തിലെ ഒരിനം പല്ലിയാണിവ. മോസി ലീഫ് ടെയിൽഡ് ഗെക്കോ അല്ലെങ്കിൽ തെക്കൻ ഫ്ലാറ്റ് ടെയിൽഡ് ഗെക്കോ എന്നും ഇവയെ അറിയപ്പെടുന്നു. മഡഗാസ്കറിൽ മാത്രം കാണപ്പെടുന്ന ഇവ ആവാസ വ്യവസ്ഥയുടെ നഷ്ടം മൂലം CITES സുരക്ഷിത മൃഗമാണ്. ഏകദേശം 15 മുതൽ 20 സെൻറ്റിമീറ്റർ ആണ് ഇവയുടെ നീളം. കൂടാതെ ഇവയുടെ കണ്ണുകൾ വലുതും പീലിയില്ലാത്തതുമാണ്. ഇവയുടെ നിറം ചാരനിറത്തിലുള്ള തവിട്ട് മുതൽ കറുപ്പ് അല്ലെങ്കിൽ പച്ച കലർന്ന തവിട്ട് വരെയാണ്. മരത്തിൻ്റെ പുറന്തലിയോട് സാമ്യമുള്ള പുറന്തലിയാണ് ഇവയ്ക്കുള്ളത്. ചുറ്റുപാടുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ ഇവയ്ക്ക് ചർമ്മത്തിൻ്റെ നിറം മാറ്റാൻ കഴിയും. നമ്പർ 2, ഓക്ക് ലീഫ് ബട്ടർഫ്ലൈ. ഇന്ത്യ മുതൽ ജപ്പാൻ വരെയുള്ള ഉഷ്ണമേഖല ഏഷ്യയിൽ കാണപ്പെടുന്ന നിംഫാലിറ്റ് ചിത്രശലഭമാണ് ഇവ. കള്ളമായി നേച്ച സോറഞ്ച് ഓക്ക് ലീഫ് ബട്ടർഫ്ലൈ, ഇന്ത്യൻ ഓക്ക് ലീഫ് ബട്ടർഫ്ലൈ, ഡെഡ് ലീഫ് ബട്ടർഫ്ലൈ എന്നിങ്ങനെ പേരുകളിലും ഇവയെ അറിയപ്പെടുന്നു. ചിറകുകൾ അടച്ചാൽ ഇരുണ്ട ഞരമ്പുകൾ ഉള്ളത് കാരണം ഒരു ഉണങ്ങിയ ഇല പോലെയേ ഇവയെ കാണാൻ കഴിയൂ. ഇവ അടഞ്ഞ നിലയിലായിരിക്കുമ്പോൾ ചിറകുകൾ ഇലയുടെ ആകൃതിയിലാണ്. കൂടാതെ ഇവയുടെ ചിറകുകളുടെ അടിവശം അടയാളങ്ങൾ മാത്രമേ ദൃശ്യമാകൂ. അതിനാൽ ബിസ്ക്കറ്റ്, ബഫ്, ബ്രൗൺ, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളിലായിരിക്കും ഇവയുടെ ചിറകുകൾ. 85 മുതൽ 110 മില്ലിമീറ്റർ ആണ് ഇവയുടെ നീളം. നമ്പർ 1, ഫിലിഡെ. ദക്ഷിണേന്ത്യ, തെക്ക് കിഴക്കൻ ഏഷ്യ മുതൽ ഓസ്ട്രേലിയ എന്നീ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഇലപ്രാണിയാണിവ. ഇലപ്രാണികൾ അല്ലെങ്കിൽ വാക്കിംഗ് ലീഫ് എന്നും ഇവയെ അറിയപ്പെടുന്നു. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മറഞ്ഞിരിക്കാൻ കഴിവുള്ള ഒരു പ്രാണി കൂടെയാണ് ഇവ. വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ അവയെ ആശയക്കുഴപ്പത്തിലാക്കാനും വേണ്ടി നടക്കുമ്പോൾ ഒരു യഥാർത്ഥ ഇല കാറ്റ് വീശുന്നതിനെ അനുകരിക്കാൻ വേണ്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുന്നു. 28 മുതൽ 100 മില്ലിമീറ്റർ ആണ് ഇവയുടെ നീളം. 25 മുതൽ 38 ഗ്രാം ആണ് ഇവയുടെ ഭാരം. 1 വർഷം വരെയാണ് ഇവയുടെ ആയുസ്.